നമസ്കാരം. ബംഗളൂരുവിൽ നൃത്ത സംവിധായികയും അവതാരകയുമായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവ്യശ്രീ എന്ന യുവതിയെയാണ് കൊലപ്പെടുത്തിയത്. ബംഗളൂരു കൊങ്കേരി വിശ്വേശ്വര ലേ ഔട്ടിലായിരുന്നു നവ്യ താമസിച്ചിരുന്നത്. സംഭവത്തിൽ ഭർത്താവ് കിരൺ ആണ് പോലീസിൻ്റെ പിടിയിലായത്. നവ്യയുടെ സുഹൃത്ത് ഐശ്വര്യയാണ് മരണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഐശ്വര്യയുടെ വീട്ടിൽ വെച്ചാണ് കിരൺ സ്വന്തം ഭാര്യയെ അതിദാരുണമായി കൊന്നത്. ഷിമോഗ സ്വദേശിയായ നവ്യയും ടാക്സി ഡ്രൈവറായ കിരണും 3 വർഷം മുൻപാണ് വിവാഹിതരായത്. പ്രണയവിവാഹമായിരുന്നു കിരണിൻ്റേതും നവ്യയുടേതും. ആദ്യ 2 വർഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ബന്ധത്തിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നവ്യ നൃത്ത സംവിധായികയായി ജോലി ചെയ്യുന്നത് കിരണിന് താല്പര്യമില്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കിടുന്നത് പതിവായിരുന്നു. നവ്യയുടെ സ്വഭാവത്തെയും ഇയാൾ സംശയിച്ചിരുന്നു. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് നവ്യ സുഹൃത്തായ ഐശ്വര്യയെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയത്. ഇരുവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്ന സമയത്താണ് കിരൺ ഇവിടെ എത്തിയ ശേഷം മുറിയിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെയാണ് സുഹൃത്തിനെ മരിച്ച നിലയിൽ ഐശ്വര്യ കാണുന്നത്. തുടർന്ന് അലറി വിളിച്ച് അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് 3 വർഷം മുൻപ് കിരണും നവ്യശ്രീയും പ്രണയിച്ച് വിവാഹിതരായത്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായി ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങൾ പതിവായിരുന്നു. നവ്യശ്രീ നൃത്ത സംവിധായികയും അവതാരകയുമായി ജോലി ചെയ്യുന്നത് കിരണിന് ഇഷ്ടമായിരുന്നില്ല. ഈ ജോലി ഒഴിവാക്കണമെന്ന് ഇയാൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഭാര്യ അതിനെ കൂട്ടാക്കിയില്ല. ഇതോടെയാണ് കിരണിന് വൈരാഗ്യം തോന്നുകയും നവ്യശ്രീയെ കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് പോലീസ് ഭാഷ്യം.